ഇന്ന് ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ആണ്. അതിൽ ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകളും അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ട് തന്നെ തുടങ്ങാം. ഇതാണ് ആദ്യത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇതിൽ പറയുന്നത്, ഇപ്പൊ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ സിറിയ, ഇറാഖ്, ലബനൻ, ഗാസ, യമൻ ഇവിടൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ന്യൂസ് പറയുന്നത്, ഈ ഇസ്രായേൽ ഇപ്പോ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസില് ഒരു അപ്പാർട്ട്മെന്റ്സിൽ, സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന അപ്പാർട്ട്മെന്റ്സിലേക്കാണ് ഇപ്പോ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ ഒരു ബിൽഡിംഗ് തന്നെ ഒന്നിച്ച് നശിച്ചു പോയി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിലുള്ള എല്ലാ മനുഷ്യന്മാരും മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ഈ രൂപത്തിൽ, ഇത്രയും തുറന്ന രൂപത്തിൽ സിറിനെ ആക്രമിച്ചതിൽ നിന്ന് ഇനി ഇവർ തിരിച്ച് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇത്രയും ദിവസം സിറിനെ ആക്രമിച്ചിരുന്നത് അതിർത്തികളിലാണ്, അതിർത്തിയിലുള്ള മിലീഷകളെയാണ് ഈ ഇസ്രായേൽ ആക്രമിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിപ്പോ പെട്ടെന്ന് ഇന്ന് രാവിലെയാണ് തലസ്ഥാനം നോക്കിയിട്ട് അവിടെ ജനങ്ങൾ നിബിഡമായ ഏരിയയിൽ തന്നെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൂടുതൽ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്കിംഗ് ന്യൂസിലത്തെ അടുത്ത ന്യൂസാണ്, ഇപ്പോൾ ഉഗാണ്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിലേതാണ്ട് 120 രാജ്യങ്ങളാണുള്ളത്. ആ 120 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയുമാണ്. അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ പറഞ്ഞത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ജയശങ്കർ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം തീർത്തുകൊണ്ട് ഈ ഇസ്രായേലിൽ 2-സ്റ്റേറ്റ് സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ യുദ്ധം നിയന്ത്രണം വിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും, അങ്ങനെ അത് മുഴുവൻ ലോകത്തിന് തന്നെ അപകടമാണ് എന്നാണ് ജയശങ്കർ പറയുന്നത്. വന്നുപോയ ഇന്ത്യൻ സർക്കാരുകൾ നിരവധി തവണ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഈ സംഘീയ സർക്കാരിൽ പെട്ട ഒരു മന്ത്രി ഇത്രയും തുറന്നടിച്ചുകൊണ്ട് ഇസ്രായേലിൽ തന്നെ 2 സ്റ്റേറ്റ്, അതായത് പാലസ്തീനും ഇസ്രായേൽ, അങ്ങനെ 2 രാജ്യം സൃഷ്ടിക്കണമെന്ന് ഈ 10 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ സംഘീയ സർക്കാരിന്റെ നേതാക്കളിൽ നിന്നും ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആവശ്യം. അതും ഇത്ര 120 രാജ്യങ്ങളുടെ ഒരു സമ്മേളനത്തിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞതാണ്, പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതേപോലെ തന്നെ ഇപ്പൊ സിറിയയിലേക്കുള്ള ആക്രമണം, ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം, യമന്റെ ഇടപെടൽ, ഹൂത്തികളുടെ ഈ ഒരു ചെങ്കടൽ ബ്ലോക്കേഡ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ഒരു യുദ്ധത്തിനെ, മിഡിൽ ഈസ്റ്റിലുള്ള യുദ്ധത്തിനെ അതിസങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസം എന്നാണ് ഈ ഒരു സമ്മേളനത്തിൽ ജയശങ്കർ തുറന്നടിച്ച് പറഞ്ഞത്. ഓക്കെ, അതിന്റെ ശേഷം വരുന്ന പ്രധാന വാർത്തയാണ്, ചെങ്കടലില് ഈ ഹൂത്തികളുടെ ഈ ഒരു ബ്ലോക്കേഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇപ്പോ ഹൂത്തി നേതാക്കന്മാർ പറയുന്നത്, ചൈനയുടെ കപ്പലും റഷ്യയുടെ കപ്പലും മാത്രം ഞങ്ങൾ കടത്തിവിടും, വേറെ ഒരൊറ്റ കപ്പലിനെയും ചെങ്കടലിൽ കൂടെ കടത്തി വിടില്ല എന്നാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചെങ്കടലില് നിരവധി രാജ്യങ്ങൾ, നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വിന്യസിച്ച ഈ നാവിക സേന, അതായത് യമനെ ആക്രമിക്കാൻ വേണ്ടി വന്ന നാവിക സേന, അമേരിക്ക ഉൾപ്പെടെയുള്ള, UK ഉൾപ്പെടെയുള്ള നാവിക സേന, ആ സേനയെ മൊത്തത്തിൽ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള വലിയ പദ്ധതികളാണ് ഇപ്പോ യമനി സൈന്യം തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ യമനി സൈന്യത്തിന്റെ എല്ലാ ജനറൽമാരും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ, കാരണം ഇത് വലിയൊരു ഗൗരവതരമായ ഒരു യുദ്ധമാണല്ലോ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള യുദ്ധമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തുടങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടാണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത്, ഇപ്പൊ യമനി സൈന്യം ചെം റേഞ്ചർ ഷിപ്പ് എന്ന് പറയുന്ന ഒരു കപ്പൽ, അതും അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലാണ്, ഈ ഒരു കപ്പലിനെ ഗൾഫ് ഓഫ് എഥൻസിൽ വെച്ച് ആക്രമിച്ചിട്ട് അതിഭയങ്കരമായ കേടുപാടുകൾ വരുത്തുകയും ഇനി ആ കപ്പൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലും ആക്കി കളഞ്ഞു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. കാരണം ഇപ്രാവശ്യം അടിച്ചത് ഒരു മിസൈലാണ്, ഡ്രോൺ അല്ല. ആ മിസൈലാണെങ്കിലോ കൃത്യമായിട്ട് ആ ഒരു കപ്പലിന്റെ സെന്ററിൽ പോയിട്ടാണ് കൊണ്ടത്, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കത്തി നശിച്ചു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിരവധി കപ്പലുകളാണ് ഇന്ത്യൻ നാവിക സേനയുടെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ഗൾഫ് ഓഫ് എഡൻസിൽ നിന്ന് അറബിക്കടലിലേക്കുള്ള പ്രവേശന സ്ഥലത്ത് വെച്ചിട്ടാണ് നിരവധി കപ്പലുകൾ ഇന്ത്യൻ നാവിക സേനയുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കാരണം ഗൾഫ് ഓഫ് എഡൻസിലേക്ക് കടന്ന ഉടനെ തന്നെ
ഈ യമനി സൈന്യം അവരെ ആക്രമിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണത്. അങ്ങനെ ഒരു കപ്പലിനെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് ചെങ്കടൽ വരെ കൊണ്ടുപോയി വിട്ടു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. പക്ഷെ ചെങ്കടലിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല, അവിടെ എത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് എങ്ങനെ തീർക്കണമെന്ന് യമനി സൈനികർക്ക് അറിയാം എന്നുള്ളതാണ് വസ്തുത. പിന്നെ യമനിൽ നിന്ന് ഇറാനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇറാനും പാകിസ്ഥാനും അതിഭയങ്കര ടെൻഷനിലാണ്. കാരണം പാകിസ്ഥാന്റെ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരുപാട് തീവ്രവാദി ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ തന്നെയാണെങ്കിലോ ഇസ്രായേലി തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ഇസ്രായേലിന്റെ അടുത്തും അമേരിക്കയുടെ അടുത്തും പണം വാങ്ങിക്കൊണ്ട്, അതായത് ഇപ്പോ ഈ പാകിസ്ഥാൻ ഭരിക്കുന്ന ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഒരുപാട് മന്ത്രിമാര്, ആ മന്ത്രിമാര് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയുടെ അടുത്തൊക്കെ വാങ്ങിയിട്ട് ഇതുപോലത്തെ ഒരുപാട് തീവ്രവാദി സംഘങ്ങളെ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് വഴി റെക്കോർഡ് ചെയ്യുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇറാൻ നിരവധി വർഷങ്ങളായിട്ട് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാനത്തെ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ ഈ തീവ്രവാദി സംഘങ്ങൾ ഇറാനെ പല രൂപത്തിൽ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തീകരിച്ചിട്ട് ഇറാനിലേക്ക് കടക്കാൻ നോക്കുകയായിരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഈ രൂപത്തിൽ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് നിരവധി മിസൈൽ ആക്രമണം നടത്തിയത്. അങ്ങനെ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇസ്രായേലി തീവ്രവാദികളെയും അമേരിക്കൻ തീവ്രവാദികളെയും ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിനു മുമ്പ് ഇമ്രാൻഖാൻ തന്നെ വെട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്തയിൽ പാകിസ്ഥാന്റെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള കാൻഡിഡ്ലി എന്ന് പറയുന്ന ഒരാൾ മുപ്പറും ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീവ്രവാദി സംഘങ്ങളെ വളർത്തുന്നുണ്ട് എന്നുള്ള കാര്യം. ഈ വളർത്തുന്നത് മുഴുവൻ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനി ആയിട്ടുള്ള ഈ ഒരു ഫോറിൻ സെക്രട്ടറി തന്നെ പറയാണ് ഇറാൻ ചെയ്തത് വളരെ ശരിയാണ് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇറാനിലത്തെ ഒരു മന്ത്രി പറയാണ്, മുപ്പര പേര് മുഹമ്മദ് ബാഖർ ഖലിബാഫ് എന്നാണ്, ഞങ്ങളീ തൊടുത്തുവിട്ട മിസൈൽ ഉണ്ടല്ലോ അത് ഇസിസ് തീവ്രവാദികളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ സഹായത്തോടുകൂടി ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, പാകിസ്ഥാന്റെ ഉള്ളിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ മുഴുവൻ തന്നെ ഇസിസ് തീവ്രവാദികളാണ്. കാരണം നമുക്കറിയാം ഇസിസ് തീവ്രവാദികൾ ഉണ്ടാക്കിയത് തന്നെ ഇസ്രായേലും അമേരിക്കയാണ് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി വലിയ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഈ ഒരു വിദേശകാര്യ വക്താവ് പറയാണ്, ഞങ്ങൾ ഈ പാകിസ്ഥാനെ ആക്രമിച്ചത് ഇത് ഈ തീവ്രവാദികൾക്കുള്ള സന്ദേശം മാത്രമല്ല, ഈ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുന്നവർക്കും ഉള്ള സന്ദേശമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലിനും ഇതേപോലെ ആക്രമിക്കും ഇറാനെ നശിപ്പിക്കാൻ നോക്കിയാൽ എന്നതാണ് അതിന്റെ അർത്ഥം. പിന്നെ അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും നിരാശപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ തന്നെ കേരളത്തിലുള്ള ഒരുപാട് ക്രിസംഗികളെ നിരാശപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒരുപാട് സംഘികളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ രണ്ട് കൂട്ടർപ്പ് ഒന്നിച്ച് പേർഷ്യൻ ഗൾഫിൽ ഒരു മിലിറ്ററി ഡ്രില്ല് വരെ നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അതിർത്തിയിലും ഇറാൻ അതിർത്തിയിലും ഉള്ള തീവ്രവാദികളെ ഒന്നിച്ച് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പദ്ധതി രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് എടുക്കാൻ പോവുകയാണ് എന്നതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. അങ്ങനെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയാണ്, ഇറാൻ എപ്പോഴും അയൽപക്കക്കാരോട് വളരെ നല്ല സൗഹാർദ്ദപരമായ ഒരു സാഹചര്യമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ ഞങ്ങളുടെ വലിയൊരു സൗഹാർദ്ദ രാഷ്ട്രമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഇടയിൽ ഈ ഒരു പ്രശ്നമല്ലാതെ വേറൊന്നുമില്ല, ആ പ്രശ്നം തന്നെ ഇപ്പോൾ കെട്ടടങ്ങി പോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ബ്രേക്കിംഗ് ന്യൂസിൽ പറയുന്നത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, അവർ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങൾക്ക് യാതൊരു കോട്ടം തട്ടിയിട്ടില്ല, രണ്ട് രാജ്യത്തെ അംബാസഡർമാരും ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു സോൾവ് ആക്കി എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനും പാകിസ്ഥാനും അടിച്ച് പിരിയുന്നു എന്നൊന്നും പറയാൻ അർഹതന നിൽക്കേണ്ട, രണ്ടും നല്ല സൗഹൃദ രാഷ്ട്രമാണ്. ഈ തീവ്രവാദി പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, അതാണ് ഇപ്പൊ തീരും ചെയ്തു. പിന്നെ ഇപ്പൊ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണല്ലോ, അധികം ദൂരമില്ലല്ലോ എല്ലാ യുദ്ധങ്ങൾക്കും. ഇപ്പൊ ഈ സിറിയ വരെ എത്തിയ യുദ്ധം, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് യുക്രൈൻ, റഷ്യ, അങ്ങനെ എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. യുദ്ധത്തിന്റെ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു, എല്ലായിടത്തും യുദ്ധമാണ് ഇപ്പോ. അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും സുരക്ഷിതമല്ല, ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒരു തൈവാൻ യുദ്ധമോ അല്ലെങ്കിൽ ഒരു നോർത്ത് കൊറിയ യുദ്ധമൊക്കെ തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും അങ്ങനെയും കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ യുക്രൈൻ യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ യുക്രൈനിലെ ചെറുപ്പക്കാരൊക്കെ മരണപ്പെട്ടു പോയല്ലോ, ബാക്കിയുള്ള ചെറുപ്പക്കാരാണെങ്കിലൊക്കെ നാട് വിടുകയും ചെയ്തു. അപ്പോ ഈ സെലൻസ്കി പറയുന്നത് ഇപ്പൊ ഈ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ആരോഗ്യമുള്ള ആണായാലും പെണ്ണായാലും ഉണ്ടെങ്കിൽ എല്ലാവരും യുദ്ധത്തിന് പോയിക്കൊള്ളണം എന്നാണ് മൂപ്പര് അവിടെ ഇരുന്ന് തിട്ടൂരം ഇടുന്നത്. മൂപ്പർക്ക് ഇങ്ങനെ തിട്ടൂരം ഇട്ടിട്ട് അവിടെ ഇരുന്നാൽ മതി, പോയി ചാകുന്നത് മുഴുവൻ ഈ യുക്രൈനിയൻസ് ആണ് എന്നതാണ് വസ്തുത. പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോ യുക്രൈനിൽ നിന്ന് ഓടിപ്പോയ കുറെ ആൾക്കാരുണ്ടല്ലോ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും,
അവരനൊക്കെ നിർബന്ധിച്ച് ഡിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യും യുക്രൈനിലേക്ക് ആ രാജ്യങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത്. കാരണം യുദ്ധം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണത് എന്നും ഈ ഒരു വാർത്ത പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ സെലൻസ്കി യുക്രൈൻ രാഷ്ട്രപതി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, റഷ്യയിലത്തെ സ്കൂളുകൾക്കെതിരെ ആശുപത്രികൾക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടുകൊള്ളാനാണ് അവരുടെ പട്ടാളക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ആക്രമണം ഒരു അങ്കണവാടിയിലേക്ക് തൊടുത്തുവിട്ടു. അതായത് യുക്രൈന്റെ അതിർത്തിക്കടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു അങ്കണവാടിക്കെതിരെ ഈ യുക്രൈൻ സൈന്യം ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുക്രൈൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, തിരിച്ച് റഷ്യ ഇതേപോലെ പ്രതികാര നടപടി എടുത്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഇതേപോലെ നിരപരാധികളായ ആൾക്കാരുടെ മേലെ മിസൈൽ അടിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പത്രമാധ്യമമൊക്കെ അവരുടെ കയ്യാണല്ലോ. പിന്നെ ഫുള്ള് ഫോട്ടോ കാണിച്ചിട്ട് കണ്ടോ ഈ റഷ്യ എത്ര വലിയ തീവ്രവാദി രാജ്യമാണ്, നിരപരാധികളായ ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ അമേരിക്കൻ പത്രങ്ങളെല്ലാം കൂടി കൊണ്ടാടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്യുന്നത്. പക്ഷെ റഷ്യയിലത്തെ ആക്രമണം വളരെ കൃത്യമാണ്. എല്ലാ സൈനിക താവളങ്ങളെ മാത്രമാണ് അവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ 2 കൊല്ലം ആവുമ്പോഴേക്കും തന്നെ യുക്രൈന്റെ നട്ടെല്ലൊക്കെ ഒടിഞ്ഞ് ആകെ ജീവച്ഛവം ആവാൻ തന്നെ കാരണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റഷ്യയുടെ വിജയമൊക്കെ കൂടി കണ്ടിട്ട് ഇപ്പോൾ ഈ അമേരിക്ക പോലത്തെ പാശ്ചാത്യ ശക്തികൾ മെല്ലെ ഇത് ഒരു സന്ധി നടത്തിക്കൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും റഷ്യ പറയുന്നത്, എന്ത് സന്ധി നടത്തിയാലും ശരി, ഞങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കും സന്ധി, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധം വഴി നമുക്ക് ഇതിൻ്റെ ഒരു ഫലം കണ്ടെത്താം എന്നാണ് റഷ്യ പറയുന്നത്. കാരണം നമുക്കറിയാം ഈ സന്ധി എന്നും പറഞ്ഞിട്ട് പാശ്ചാത്യർ എത്ര വലിയ വഞ്ചനയാണ് പല രാജ്യങ്ങളോടും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ആ വഞ്ചനയിൽ പെട്ടത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളാണ്. കാരണം മുസ്ലിം രാജ്യങ്ങൾക്ക് ഇത്രയും ശക്തമായ റഷ്യ എടുക്കുന്നത് പോലത്തെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലിബിയ, സിറിയ, ഇറാഖ് പോലത്തെ രാജ്യങ്ങളൊക്കെ തകർന്ന് മണ്ണടിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ലാവ്റോവ് പറയാണ്, എത്ര പെട്ടെന്നാണോ നിങ്ങൾ സമാധാന ചർച്ച തുടങ്ങുന്നത് അത്രയും നല്ലതാണ് യുക്രൈന്, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു യുക്രൈൻ എന്ന രാജ്യത്തിന് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഈ റഷ്യ ഒരു ബിൽഡിങ്ങിലെ ആക്രമിച്ചപ്പോൾ അതിൽ മരണപ്പെട്ടത് 60 ഫ്രഞ്ച് പൗരന്മാരാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോൾ മോസ്കോ പറയുന്നത്, അതായത് ഈ പുടിൻ ഭരണകൂടം പറയാണ് അവിടെ 60 ഫ്രഞ്ച് പൗരന്മാർ മരിച്ചതിന് ഉത്തരവാദി ഫ്രാൻസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം ഫ്രാൻസിൽ നിന്ന് ഒരുപാട് കൂലിത്തല്ലുകാരനെ, കൂലി പട്ടാളത്തിനെയാണ് ഈ സെലൻസ്കി യുക്രൈനിലേക്ക് ഇറക്കുന്നത് റഷ്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരുപാടെണ്ണം ഒറ്റടിക്ക് ചത്തുപോയി എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. അപ്പൊ റഷ്യയിലത്തെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് പറയാണ്, ഈ ഫ്രാൻസിൽ നിന്നുള്ള കൂലിത്തല്ലുകാര് ഈ നാസികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചത്തൊടുങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാല് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഫ്രാൻസ് മാത്രമൊന്നുമല്ല, UK നിന്നും അമേരിക്കയിൽ നിന്നും ഒരുപാട് സ്ഥലത്തു നിന്നും ഇതേപോലെ കൂലിപ്പട്ടാളക്കാരനെ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു സെലൻസ്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ തവണയും നമ്മൾ കാണുന്നത് ഒരുപാട് ഇതുപോലത്തെ വിദേശ പട്ടാളക്കാർ ചത്തൊടുങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷമാണ് ഈ ഒരു MP പങ്കുവെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ലിബിയയിലത്തെ നേതാവായിട്ടുള്ള, രാഷ്ട്രപതി ആയിട്ടുള്ള കേണൽ ഗദ്ദാഫിനെ ഈ പാശ്ചാത്യരൊക്കെ ചേർന്ന് കൊല്ലാൻ കാരണം എന്താണ് എന്നുള്ള കാര്യം. അതായത് ഈ ഒരു കേണൽ ഗദ്ദാഫി ഡോളർ ഒഴിവാക്കിക്കൊണ്ട് ഗോൾഡ് കോയിനിൽ ക്രൂഡ് ഓയിൽ കച്ചവടം ചെയ്യാൻ നോക്കി, അതേപോലെ തന്നെ പുതിയൊരു കറൻസി കൊണ്ടുവരാൻ നോക്കി ആഫ്രിക്കക്കാർക്ക് മൊത്തമായിട്ട്. അപ്പോൾ ആ ഒരു അസൂയ മൂത്തിട്ടാണ് ആ ഒരു രാജ്യത്തിനെ ജനാധിപത്യം പോരാന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ചിട്ട് കേണൽ ഗദ്ദാഫിനെ കൊല്ലാൻ കാരണം. എന്നുവെച്ചാൽ അമേരിക്കൻ ഡോളറിനെ ആശ്രയിച്ച് ജീവിക്കാത്ത എല്ലാ രാജ്യങ്ങളെയും അവർ നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ ശരിക്ക് ഈ പാശ്ചാത്യർക്ക് വലിയ ഒരു പാര പണിതിരിക്കുകയാണ്. പുതിയ കറൻസി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഡോളറിനെ ചവിറ്റു കൊട്ടയിലേക്കും എറിഞ്ഞു, ബ്രിക്സ് കറൻസി കൊണ്ടുവന്നു. അത് മാത്രമല്ല ഈ ബ്രിക്സ് കറൻസി ഈ വർഷം അവസാനത്തോടു കൂടിയിട്ട് നിരവധി രാജ്യങ്ങളിൽ വ്യാപകമാവുകയും ചെയ്യും, ഇന്ത്യ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അസൂയ സഹിക്കവയ്യാതെപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ റഷ്യയുമായിട്ടുള്ള യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ റഷ്യയെ നശിപ്പിക്കുന്നത് വരെ നീണ്ടു നിൽക്കും എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷെ വെറും 2 കൊല്ലം കൊണ്ട് റഷ്യ തെളിച്ചു കൊടുത്തു, അതായത് ഈ 60 രാജ്യങ്ങളോട് എടുക്കുന്ന കളിയൊന്നും റഷ്യക്കെതിരെ നടക്കില്ല എന്ന് കൃത്യമായി തെളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ വാർത്തയിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ നാറ്റോ പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദി ഗ്രൂപ്പ്, ഈ ഒരു തീവ്രവാദി ഗ്രൂപ്പ് റഷ്യയുമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അവർ മറക്കുന്നൊരു കാര്യമുണ്ട്, ഈ റഷ്യയുടെ അടുത്ത് 6500 ആണവായുധങ്ങളാണുള്ളത്. അത് മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത്
90,000 പട്ടാളക്കാരനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്നിട്ട് ഒരു വലിയ മിലിറ്ററി ഡ്രില്ല് കടലിലും കരയിലുമായിട്ട് നടത്തുകയാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രാക്ടീസ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് റഷ്യക്ക് കാണിച്ചു കൊടുക്കാനാണ് അത്ര ഇത് ചെയ്യുന്നത്. പക്ഷെ ഈ രൂപത്തിൽ ബാൾട്ടിക് സമുദ്ര ഭാഗത്തെങ്ങാനും ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് പിന്നെ അധികം ദിവസം നീണ്ടു നിൽക്കില്ല, ഒരൊറ്റ ദിവസം ചിലപ്പോൾ നീണ്ടു നിൽക്കും, അതോടുകൂടിയിട്ട് പിന്നെ ഭൂമി മൊത്തം തന്നെ അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു വാർത്തയിൽ, ബഹ്റൈനില് രണ്ട് യുദ്ധക്കപ്പലുകൾ പാർക്ക് ചെയ്യുന്ന സമയത്ത്, രണ്ടും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളാണ്, അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടിയിടിച്ചിട്ട് രണ്ടും തകർന്നു പോയി എന്നുള്ള വാർത്തയാണിത്. ഇതിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, വീഡിയോ നിങ്ങൾ എക്സിൽ പോയിട്ട് കണ്ടാൽ മതി. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇവന്മാരുടെ ഈ പാശ്ചാത്യരുടെ യുദ്ധക്കപ്പലുകളൊക്കെ തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ബ്രിട്ടീഷ് രാജാക്കന്മാർ തിട്ടൂരം പുറപ്പെടുവിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടനിലത്തെ പ്രതിരോധ മന്ത്രി പറയാണ്, എല്ലാവരും തയ്യാറായിക്കൊള്ളുക. എല്ലാവരും എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ നാറ്റോ എന്ന് പറയുന്ന രാജ്യങ്ങളോടാണ് പറയുന്നത്. എല്ലാവരും തയ്യാറായിക്കൊള്ളുക. എന്തിനാണ് തയ്യാറാവേണ്ടത്? റഷ്യ, ചൈന, ഇറാൻ, നോർത്ത് കൊറിയ ഈ രാജ്യങ്ങളുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക എന്നാണ് പറയുന്നത്. ഇറാനുമായിട്ട് മാത്രം തന്നെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഇവർക്കില്ല. ഇവരിനി ഒന്നിച്ചിട്ട് വിഴുങ്ങാൻ പോവാണ് റഷ്യ, ചൈന, ഇറാൻ, നോർത്ത് കൊറിയ. ഒന്ന് ചിന്തിച്ചു നോക്കണം. നോർത്ത് കൊറിയ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് കടലിന്റെ അടിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത്, ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളോട് ഒന്നിച്ച് യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത്. അതും ചൈനയോടും റഷ്യയോടൊക്കെ. എങ്ങനെയുണ്ട്? സ്വപ്നം കൊള്ളാം. അതേ തിട്ടൂരം നാറ്റോ സൈന്യത്തിന്റെ മേധാവി കൂടിയും ആവർത്തിച്ച് പറയാണ്, പക്ഷെ ഇപ്രാവശ്യം റഷ്യ മാത്രമേ പറയുന്നുള്ളൂ, റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചൈന, ഇറാൻ, നോർത്ത് കൊറിയ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ റഷ്യയോട് മാത്രം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക എന്നാണ് പറയുന്നത്. റഷ്യയുടെ എങ്ങാനും നാറ്റോ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഭൂമി അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ നാറ്റോ മെമ്പർമാരായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, പോളണ്ട്, ഫിൻലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ ഈ റഷ്യയുടെ അതിർത്തി പങ്കുവെക്കുന്ന, ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇനി വലിയ വലിയ കോൺക്രീറ്റ് ബങ്കറുകൾ നിർമ്മിക്കാൻ പോവുകയാണ് ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടിയിട്ട്. അപ്പൊ ഇവരെന്തോ പദ്ധതി ഇടുന്നുണ്ട് ഈ നാറ്റോ രാജ്യങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പം ഈ ബങ്കർ എന്നൊക്കെ പറയും, കാരണം ഈ ബങ്കർ ഉണ്ടാക്കുകയാണെങ്കിലും ഈ റഷ്യൻ സാറ്റലൈറ്റുകൾക്ക് ഇത് കാണാൻ സാധിക്കുമല്ലോ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. ചിലപ്പം ബങ്കർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് നേരെ യുക്രൈന്റെ ഉള്ളിലേക്ക് പോയിട്ട് പൊന്തിയിട്ട് അവിടെ ഈ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനും അവിടെ വലിയ വലിയ താവളങ്ങൾ ഒരുക്കാനുള്ള എന്തോ ഐഡിയ ആണെന്ന് തോന്നുന്നു. അതിനാണ് ഇപ്പോൾ ബങ്കറുമായിട്ട്, ബങ്കറിന്റെ കഥയുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയില് ഗാസ മുതൽ റഷ്യ വരെയുള്ള എല്ലാ യുദ്ധത്തിന്റെ, ഇപ്പൊ നടക്കുന്ന എല്ലാ യുദ്ധത്തിന്റെയും ഒരു ശരാശരി അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുവെച്ചാൽ, ഇന്നേ വരെ കാണാത്ത രൂപത്തിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 25 കൊല്ലം മുമ്പ് ഏകപക്ഷീയമായ ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇറാഖ്, ലിബിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഇത് ഏകപക്ഷീയ യുദ്ധമല്ല കാണുന്നത്. രണ്ട് കൂട്ടരും ബലാബലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകയാണെന്ന് മാത്രമല്ല, ഈ ചെറിയൊരു ഗാസ പോലും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തി കുറഞ്ഞ യമനി സൈന്യം വരെ മുഴുവൻ ലോകത്തിന്റെ ട്രേഡ് വരെ ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹിസ്ബുള്ള, ഇറാൻ എന്നൊക്കെ പറഞ്ഞ്, സിറിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ബലാബലത്തിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുന്നേ കണ്ട യുദ്ധം പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഒരു സന്ധി ചർച്ചയോ സമാധാന ചർച്ചയോ ഒന്നും തന്നെ ഒരു ചക്രവർത്തിൽ പോലും കാണാൻ സാധിക്കുന്നില്ല. ആകെ ഒരു നല്ല വാക്ക് പറഞ്ഞത് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ മാത്രമാണ്. മൂപ്പർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ ടെൻഷൻ ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലില് രണ്ട് സ്റ്റേറ്റ്, അതായത് പാലസ്തീനും ഇസ്രായേലും രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതല്ലാതെ വേറെ നല്ലൊരു വാർത്ത നമ്മൾ എവിടുന്ന് തന്നെ ഇന്നേ വരെ കേട്ടിട്ടുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.